സ്ട്രീറ്റിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന ആദ്യ ദിവസം തന്നെ ഗാലറി ഫുൾ അഭിഷേക് ശ്രീകുമാറിന് എതിരാണ്. അതിന് കാരണം അഭിഷേകിന്റെ ഹോമോഫോബിക് പ്രസ്താവനയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്ന സംഘമെന്നാണ് ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം അഭിഷേക് പറഞ്ഞത്. അഭിഷേകിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സോഷ്യൽ മീഡിയയിലുടനീളം നിരവധി പേരാണ് അഭിഷേകിനെതിരെ രംഗത്തെത്തിയത്. ആദ്യ ദിവസം തന്നെ അഭിഷേക് ശ്രീകുമാർ ടാർഗറ്റ് ചെയ്തത് ജാൻമണിയെയും അഭിഷേക് ജയദീപിനെയുമാണെന്ന് അഭിഷേകിന്റെ പ്രസ്താവനയിലൂടെയും പെരുമാറ്റത്തിലൂടെയും വ്യക്തമാണ്. അഭിഷേക് ജയദീപിന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ അവഹേളിക്കുന്നതായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ പരാമർശം. പിന്നീട് ജാൻമണിയോട് സംസാരിക്കവേ നടത്തിയ ഏലിയൻ ഭാഷാ പ്രയോഗവും വിമർശിക്കപ്പെട്ടു. അഭിഷേക് ജയദീപിനെതിരെ നടത്തിയ ഹോമോഫോബിക് പരാമർശമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇതിനു മുമ്പും ഹോമോഫോബിക് സ്ത്രീവിരുദ്ധ പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ വ്യക്തിയാണ് അഭിഷേക് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. തന്റെ വിവാദ പ്രസ്താവനകളെ തുടർന്ന് സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലും അഭിഷേക് വിലക്ക് നേരിട്ടിരുന്നു. അത്തരത്തിൽ ഹോമോഫോബിക് പ്രസ്താവനയായിരുന്നു അഭിഷേക് ജയദേവിനെതിരെയും ബിഗ് ബോസ് വീട്ടിൽ അഭിഷേക് നടത്തിയത്. ഇത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആകും ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഉണ്ടാക്കുക. വന്ന ദിവസം തന്നെ മത്സരാർത്ഥികളോട് കൊമ്പ് കൊടുത്തു, വിവാദ പരാമർശങ്ങൾ നടത്തി. ഇതെല്ലാം തന്നെ അഭിഷേകിന് വിനയായി. പ്രതിഷേധം അണപൊട്ടി. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ 6 മത്സരാർത്ഥികൾ കൂടി കടന്നു വന്ന ശേഷം നടന്ന ആദ്യത്തെ നോമിനേഷനിൽ 9 വോട്ടുകൾ അഭിഷേകിന് ലഭിച്ചു. പുതിയ മത്സരാർത്ഥിയായി വന്ന ദിവസം തന്നെ നോമിനേഷനിൽ വന്നു എന്നത് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അഭിഷേക് ശ്രീകുമാറിനെ ഈ ഷോയിലേക്ക് എന്തിനു തിരഞ്ഞെടുത്തു? ബിഗ് ബോസ് വീട്ടിൽ അധിക നാൾ നിൽക്കാതെ വന്ന വഴിയെ ഉടനെ തന്നെ അഭിഷേക് തിരിച്ചു പോകുമോ? ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അഭിഷേകിനെതിരെ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. എന്നാൽ അഭിഷേകിന്റെ പ്രസ്താവന പുറത്ത് BGM ഇട്ട് പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായം അഭിഷേക് ജയദീപും നോമിനേഷൻ നടന്നപ്പോൾ ഉന്നയിച്ചിരുന്നു. അതും ഏറെ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നാൽ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പുറത്തുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. അതേസമയം പുറത്തുള്ള കാര്യങ്ങളും മതപരവും രാഷ്ട്രീയവും ആഴത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമൊക്കെ തൽക്കാലം ബിഗ് ബോസ് പൂട്ടിട്ടിട്ടുണ്ട്. എന്നാലും ആ ചർച്ചകൾ അവിടെ അവസാനിക്കുമോ എന്നതും പ്രസക്തമാണ്. സോഷ്യൽ മീഡിയ പുറത്താക്കിയ ആൾ എന്ന് സ്വയം പരിചയപ്പെടുത്തി വന്ന അഭിഷേക് ബിഗ് ബോസ് വീട്ടിലും വിവാദ പരാമർശം നടത്തിയതോടെ അഭിഷേകിന് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം.